കൂട്ടുകാരെ, നാട്ടുകാരെ, പങ്കന്മാരെ, ഇന്ന് നമ്മൾ കൂട്ടം കൂടാൻ പോണത് അറ്റ്ലി വിജയ് ചങ്ങാതി കൂട്ടുകെട്ടിലുണ്ടായ തമിഴ് സിനിമയായ മെരസലിനെ കുറിച്ചാണ് കേട്ടോ. മറ്റുള്ള വിജയ് സിനിമയിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ വിജയ് മൂന്ന് വേഷമായിട്ടാണ് പേരിന് കേട്ടോ. അതേപോലെ മൂന്ന് നായികമാരുണ്ട്. ഒന്ന് നമ്മുടെ കാജൽ അഗർവാളു, രണ്ടാമത്തെ നമ്മുടെ സമന്ത, മൂന്നാമത്തെ നമ്മുടെ നിത്യമേന. അതിൽ നോക്കുകയാണെങ്കിൽ നിത്യമേന ഇത്തിരി നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അവൾക്ക് ഇത്തിരി റോള്, അവളുടെ റോൾ അവൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയിൻ്റെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രായത്തിന് വെല്ലുന്നത് തന്നെ ഡാൻസും തല്ലും പൊക്കാണ്. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ക്യാമറമാൻ, നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ആൾ, അയാൾ നല്ല രീതിയിൽ മരിച്ചു എടുത്തിട്ടുണ്ട് ഇതിനെ. പിന്നെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണത്. പിന്നെ നമ്മുടെ തല്ലും പൊക്കാണും നമ്മുടെ അനലരസാണ്. ഞങ്ങൾ മുമ്പ് നിറയെ സിനിമ കണ്ടിട്ടുണ്ടാവും. അയാളുടെ എല്ലാ തല്ലും പൊക്കണും നന്നായിട്ടുണ്ടാവും. ഇതിൽ സൂപ്പറായിട്ടുണ്ട്. അത് കണ്ടാൽ നന്നായി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ തല്ലും പൊക്കാണും. പിന്നെ ഇതിൻ്റെ കൊള്ളക്കാരനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ നിങ്ങൾക്കറിയുന്ന ആൾ തന്നെ, എസ് ജെ സൂര്യ. അയാൾ നന്നായി മരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അയാൾ വേറെ പടത്തിൽ പോലെയല്ല, അതിൽ നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഇയാൾക്കൊരു റൂൾ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ പാട്ട്, വായ്പാട്ട് നമ്മുടെ എ റഹ്മാനാണ്. റഹ്മാനെക്കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയാലോ റഹ്മാൻ ഏത് പടം ചെയ്യാൻ നന്നായിട്ടുണ്ടാവും. ഇതിൽ സൂപ്പറായിട്ടുണ്ട്. അത് നമ്മുടെ ആരാധകന്മാരിനെയൊക്കെ നന്നായി ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡാൻസ് നമ്മുടെ ഡയറക്ടർ ഇല്ലേ, ഡയറക്ടർ ആറ്റി, അത് നന്നായി ഒപ്പി എടുത്തിട്ടുണ്ട്. അത് സൂപ്പറായിട്ടുണ്ട്. അത് എടുത്തു പറയാനിരിക്കാൻ നമുക്ക് പറ്റുകയില്ല. ഈ സിനിമയെക്കുറിച്ച് മൊത്തത്തിൽ ചുരുക്കി അങ്ങോട്ട് പറയുകയാണെങ്കിൽ, ഇത് ഈ സിനിമ നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മെഡിക്കലിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അതൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്ത് വരുന്നത്. അത് നമ്മുടെ പാവപ്പെട്ടവരായിരിക്കും ശരി, പണക്കാരനായാലും ശരി, ഒരേപോലെ ചികിത്സ കിട്ടണം. അതാണ് ഇതിൽ എടുത്തു പറയുന്നത് കഥയിൽ. അത് നന്നായിട്ടുണ്ട്. അതിപ്പോൾ വേണ്ട ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് കുടുംബക്കാർക്കും യുവാക്കന്മാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ചിത്രമാണ് മെരസൽ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.